പത്തനംതിട്ട കുമ്പളാംപൊയ്കയിലെ റേഷൻ കടയിൽ മണ്ണെണ്ണ വാങ്ങാൻ എത്തിയതാണ് ഇദ്ദേഹം. ഇങ്ങനെ പ്രായമുള്ളവരൊക്കെ വയ്യാത്തവരൊക്കെ വരുമ്പോഴേ ദയവായി കാത്തിരിക്കൂ, അംഗങ്ങളുടെ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു. ഇ പോസ്റ്റ് മെഷീനിൽ നിന്ന് ലഭിക്കുന്ന മറുപടി ഇതാണ്: കഴിഞ്ഞ ശനിയാഴ്ച തുടങ്ങിയ ഇ പോസ്റ്റ് മെഷീൻ തകരാർ ഇതുവരെയും പരിഹരിക്കാനായിട്ടില്ല. പലരും ഓട്ടോറിക്ഷ ഉൾപ്പെടെ വിളിച്ചാണ് റേഷൻ കടയിൽ സാധനങ്ങൾ വാങ്ങാൻ എത്തിയത്. ഞാനും ഈ പറഞ്ഞ പോലെ ഓട്ടോ വിളിച്ചാ വരുന്നത്, സാധനം എന്തെങ്കിലും കണ്ണൊന്ന് അരിയൊക്കെ കാണുമല്ലോ, അത് വാങ്ങിക്കാൻ വേണ്ടി വന്നതാ. അപ്പൊ ഇപ്പൊ ഇതില്ലെങ്കില് ഞങ്ങൾ അസുഖമൊക്കെ ഉള്ളവരാ, ഷുഗറുമായിട്ടൊക്കെ ആ ഇൻസുലിൻ മരുന്നും കാര്യമൊക്കെ ആയിട്ട് കഴിയുന്നവരാ. കൂട്ടി ഞങ്ങള് ഒരു 2 കിലോമീറ്റർ അപ്പുറത്തു നിന്ന് ഓട്ടോയും വിളിച്ചോണ്ടാ വന്ന് ഇവിടെ നിൽക്കുന്നത്. ബുദ്ധിമുട്ടാ, വണ്ടിക്കാർക്കും ബുദ്ധിമുട്ട്, ജനങ്ങൾക്കും ബുദ്ധിമുട്ട്. ഞങ്ങള് വരുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടാക്കല്ലേ മനി. അരിയും മണ്ണെണ്ണയും വാങ്ങിക്കാനാ വന്നേ, അപ്പൊ നെറ്റ് കിട്ടുന്നില്ലല്ലോ, ഇനി ഉച്ച കഴിഞ്ഞ് വന്ന് വാങ്ങിക്കാം. ഇ പോസ്റ്റ് മെഷീനുമായി ബന്ധപ്പെട്ടുണ്ടായ നെറ്റ്വർക്ക് തകരാറാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് റേഷൻ വ്യാപാരികൾ പറയുന്നു. നിലവിലിപ്പോ സെർവർ കംപ്ലൈന്റ് ആയിട്ടാണ് പറയുന്നത്. ഇതിപ്പം കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ ഒരു 11 മണിയായപ്പം പോയി, 12 മണിക്ക് ശേഷം അത് കടയടവാണല്ലോ. പിന്നെ 3:30 തുറന്നു, വീണ്ടും ഒരു 4:30-5 മണിയായപ്പോഴത്തേക്ക് വീണ്ടും പോയി. ഇന്നലെയും അതുപോലെ തന്നെ 11 മണി കഴിഞ്ഞില്ലായിരുന്നു, വൈകിട്ടും 4 മണി തൊട്ടില്ലായിരുന്നു. ഇന്നിപ്പം 10 മണി ആയപ്പോഴത്തേക്ക് തന്നെ പോയി. രാവിലെ അതിന് മുമ്പ് വന്നവർക്ക് മാത്രമേ സാധനം കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇപ്പം ഇതുപോലെ കുറേ പേരൊക്കെ വന്നിട്ട് പോയി. ഇവരൊക്കെ ദൂരെന്ന് വരുന്നവരാണ്. അവർ ഓട്ടോയും പിടിച്ച് ഓരോ പ്രാവശ്യം വരുമ്പോഴും അവർക്ക് 10-80 രൂപ വീതമൊക്കെ ഓട്ടോ ചാർജൊക്കെ ആകും. പിന്നെ വയ്യാത്തവരാണ്, ഇവർ വരുന്നുണ്ട് നമ്മളോടാണ് മുഷിയുന്നത്. അവർ പറയുന്നത് എത്ര പ്രാവശ്യം ഞങ്ങൾ വരണം, എങ്ങനെ ഇങ്ങനെ പറയും. അതൊക്കെ നമുക്കും അവർക്കും പറഞ്ഞാൽ മനസ്സിലാകും, എന്ന് വരെയും മനുഷ്യരല്ലേ. ഇത് നമുക്ക് അടിക്കാതെ പ്രിന്റ് വരത്തില്ലല്ലോ, നമുക്ക് ബില്ല് ചെയ്യാൻ സാധനം കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. ട്രൈ ചെയ്യുന്നുണ്ടെ കുറേ സമയം അംഗങ്ങളുടെ വിവരം ശേഖരിക്കുക എന്നും പറഞ്ഞ് അങ്ങനെ കിടക്കും. അത് കഴിയുമ്പോൾ കുറേ കഴിയുന്ന ഉടനെ പിന്നെ നെറ്റ്വർക്ക് ഇല്ലാതെ എന്ന് കാണിക്കുന്നത്, ഇപ്പോൾ ശരിയാകും ഇപ്പോൾ ശരിയാകും എന്ന് പറയുന്നത് കേൾക്കാം. അല്ല, അതൊന്നും നടക്കുന്നില്ല. ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ കുറേ നേരത്തെ ഇതൊക്കെ സ്ഥിരമായിരുന്നു, ഇപ്പം 2-3 മാസമായിട്ട് ഈ കംപ്ലയിൻ്റ് ഇല്ലാതിരിക്കുമായിരുന്നു, ഇപ്പോൾ ഈ ഒരു 4 ദിവസമായിട്ടാണ് വീണ്ടും തുടങ്ങിയേക്കുന്നത്. ഇതിപ്പോൾ മനുഷ്യരിങ്ങനെ വന്നുകൊണ്ടിരിക്കും, നമുക്ക് കട അടച്ചിട്ട് പോകാനും പറ്റത്തില്ലല്ലോ. അടച്ചു പോയാലെന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്കിംഗ് ടൈമിൽ നമ്മൾ കട അടച്ചാൽ പല ബുദ്ധിമുട്ടുകൾ. ഉദ്യോഗസ്ഥർ വന്നാലും നമ്മൾ കട അടച്ചിരിക്കുന്നു, ജനങ്ങൾ വന്നാലും നമ്മൾ കട അടച്ചിട്ട് പോയി. ഇതിനകത്തെ സാങ്കേതിക പ്രശ്നങ്ങൾ അറിയത്തില്ലല്ലോ അവർക്ക്. റേഷൻ കട അടച്ച് സമരം ചെയ്താൽ ശിക്ഷാ നടപടിയുമായി ഉദ്യോഗസ്ഥരെത്തും. ഇക്കാരണത്താൽ റേഷൻ കടകൾ അടച്ച് സമരമാർഗത്തിലേക്ക് തിരിയാൻ റേഷൻ വ്യാപാരികൾ തയ്യാറല്ല. ഇ പോസ്റ്റ് മെഷീൻ പ്രശ്നപരിഹാരത്തിന് ഭക്ഷ്യവകുപ്പ് തയ്യാറായില്ലെങ്കിൽ റേഷൻ കടകൾ അടച്ചിടാൻ അനുവാദം നൽകണമെന്നാണ് ഓൾ കേരള റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ ആവശ്യം. അജി കുടുംബനൊപ്പം പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ, പത്തനംതിട്ട.